Kerala Manasakshi തന്നെ ഞെട്ടിച്ച ഒന്നാണ് കൊല്ലം അഞ്ചലിൽ നടന്ന ഉത്രവാദ കേസ് ഒന്നര വർഷത്തിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കുന്ന ആദ്യത്തെ കേസ് എന്ന് തന്നെ നമുക്കിതിനെ പറയാം കൊല്ലം ജില്ലാ അഡീഷണൽ സെക്ഷൻ കോടതിയിലാണ് വിധി പറയൽ നടക്കുന്നത് കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് എന്താണ് സൂരജിന്റെ വിധി എന്ന് പക്ഷേ ഇന്ന് നമുക്കത് അറിയാൻ പറ്റില്ല മറ്റന്നാളത്തേക്ക് വിധി മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും സൂരജ് കുറ്റക്കാരൻ എന്ന് തന്നെ കോടതി വിധിച്ചിട്ടുണ്ട് കോടതിക്കത് മനസ്സിലായിട്ടുമുണ്ട് എല്ലാ കുറ്റവും പ്രതിയെ കേൾപ്പിച്ചു കോടതി എന്നിട്ട് ഒരു ചോദ്യം എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കൊന്നും പറയാനില്ല സൂരജിന്റെ മറുപടി ഇതായിരുന്നു നിർവികാരനായിട്ടാണ് സൂരജ് ആ കോടതിയിൽ നിന്നിരുന്നത് താനൊരു കുറ്റം ചെയ്തിട്ടില്ല എന്ന മട്ട് യാതൊരു പശ്ചാത്താപവും ആ മനസ്സിലില്ല ആ മുഖത്ത് പോലും കാണാനില്ല താൻ തൻ്റെ ഭാര്യയാണ് കൊന്നിരിക്കുന്നതെന്നുള്ള ബോധം പോലും ആ മനുഷ്യനില്ല ഇത്രയും നിർവികാരനായി ആ മനുഷ്യന് എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നത് വളരെ അത്ഭുതം തോന്നുന്ന ഒന്ന് തന്നെയാണ് 302 307 328 201 എന്നീ വകുപ്പുകളാണ് സൂരജിനെതിരെ ചുമത്തിയിരിക്കുന്നത് കേരളത്തിനെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊലപാതകം എന്ന് തന്നെ പറയാം ഇത് വളരെ വ്യത്യസ്തമായി പാമ്പിനെ കൊണ്ടാണ് കടിപ്പിച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയെ ഇല്ലാതാക്കാൻ ഭർത്താവായ സൂരജ് കണ്ടെത്തിയ അതിസമർത്ഥമായ ഒരു കൊലപാതകം കേരള പോലീസിനെ ഒന്നാകെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു കേസ് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്ന് കരുതിയത് കൊലപാതകം എന്ന് തെളിഞ്ഞതോടെ പ്രതിയെ കൊടുക്കാൻ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായ ഒരു വെല്ലുവിളി മൂർഖം പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് ഭാര്യയെ ഞാൻ കൊന്നതായിരുന്നു എന്ന് സൂരജ് കുറ്റസമ്മതം നടത്തി പക്ഷേ ആ ഒരു മൊഴി കൊണ്ട് മാത്രം സൂരജിനെ കൊടുക്കാൻ സാധിക്കില്ല ഇത് നമ്മുടെ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായി ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക എന്നതായി അടുത്തൊരു വെല്ലുവിളി ഏറ്റവും പ്രധാനം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒന്നാണ് ഡെമ്മി പരിശോധന ഒരുപാട് ചോദ്യങ്ങളാണ് പോലീസിന് മുമ്പിൽ ഉണ്ടായിരുന്നത് വെറുതെ കിടന്നുറങ്ങുന്ന ഒരാളെ ഒരു പ്രകോപനവുമില്ലാതെ മൂർഖം പാമ്പ് കടിക്കും ഏത് സാഹചര്യത്തിലാവാം പാമ്പ് ഉത്രയെ കടിച്ചിട്ടുണ്ടാവുക പാമ്പ് കടിച്ചാൽ ഉണ്ടാവുന്ന മുറിവിന്റെ ആഴം എത്ര ഇതൊക്കെയായിരുന്നു ആ ചോദ്യങ്ങൾ ആദ്യം തന്നെ പാമ്പിനെ ഡമ്മിയിലേക്ക് വെറുതെ വിട്ടപ്പോൾ അത് കടിച്ചില്ല പിന്നെ അത് കയ്യിൽ ഇറച്ചി കെട്ടിവെച്ചു എന്നിട്ട് പ്രകോപിപ്പിച്ചു എന്നിട്ടും അത് കടിച്ചില്ല അടുത്തതായി കൈകൊണ്ട് തുടർച്ചയായി അമർത്തി അപ്പോൾ മാത്രമാണ് ഇറച്ചിയിലൊന്ന് അല്പമെങ്കിലും കടിച്ചത് അതിൻ്റെ അകലമാണെങ്കിൽ വെറും 1.7 സെൻറ്റിമീറ്റർ എന്നാൽ നേരെ മറിച്ച് പാമ്പിൻ്റെ ഭാണത്തിൽ മുറുകെ പിടിച്ച് കടിപ്പിച്ചപ്പോൾ അത് 2 സെൻറ്റിമീറ്ററിൽ അധികമാണ് ഉയർന്നത് അതായത് ഉത്രയുടെ കയ്യിൽ കണ്ട മുറിവിൻ്റെ അതേ അകലം ഇതിൽ നിന്നും പ്രതി പാമ്പിൻ്റെ ഭാണത്തിൽ പിടിച്ച് കടിപ്പിച്ചു എന്നത് വ്യക്തമായി പാമ്പിനെ കൈകാര്യം ചെയ്യാൻ തനിക്ക് അറിയില്ല എന്നാണ് സൂരജ് ആദ്യം കോടതിയിൽ വ്യക്തമാക്കിയത് പക്ഷേ പിന്നീട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത വീഡിയോകളും അതുപോലെ തന്നെ സുരേഷിനെ കണ്ട എല്ലാ കാര്യങ്ങളും സുരേഷിനോട് ചോദിച്ച കാര്യങ്ങളുമെല്ലാം പ്രോസിക്യൂഷൻ നിരത്തിയതോടെ ആ കള്ളം പൊളിയുകയായിരുന്നു അതുപോലെ തന്നെ സൂരജിന് താൻ ചെയ്ത പ്രവൃത്തിയിൽ ഇതുവരെയും പശ്ചാത്താപം വന്നിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത സൂരജ് ക്രിമിനൽ മനസ്സിന് ഉടമയാണ് എന്ന് ബോധ്യപ്പെട്ടെന്നാണ് അന്വേഷണത്തിന് മേൽനോക്കൂട്ടം വഹിച്ച അന്നത്തെ കൊല്ലം റൂറൽ എസ് പി ആയിട്ടുള്ള ഹരിശങ്കർ വ്യക്തമാക്കുന്നത് അതുപോലെ അന്വേഷണത്തിന്റെ ഭാഗമായി പരമാവധി എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് പ്രോസിക്യൂഷൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നത് മറ്റൊരാശ്വാസമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു വിധി തന്നെയാണ് കേരളം ഒന്നാകെ കാത്തിരിക്കുന്നത് ചോദ്യം ചെയ്യലിനിടെ സൂരജ് പലതവണ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമം നടത്തി സർപ്പകോപം എന്നതായിരുന്നു പുള്ളിക്കാരൻ മെയിനായിട്ട് മുന്നോട്ട് വച്ചൊരു കാര്യം ഉത്രയെ കൊന്ന ശേഷം അതുപോലെ പാമ്പിനെ കൊന്നു കുഴിച്ചു മൂടി ഇതിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയതും കേസിലൊരു നിർണായക തെളിവാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് 87 സാക്ഷികളും 288 രേഖകളും 40 തൊണ്ടിമുതലും ആണ് ഹാജരാക്കിയിരിക്കുന്നത് പ്രതിഭാഗം 3 സാക്ഷികളെ വിസ്തരിക്കുകയും 24 രേഖകളും തൊണ്ടിമുതലുമായി 3 CDകളും ഹാജരാക്കുകയും ചെയ്തു സൂരജിന് പാമ്പോലെ നൽകിയതായി മൊഴി നൽകിയ ചാവർക്കാരൻ സുരേഷിനെ ആദ്യം പ്രതിയും ഇപ്പോൾ വെറും മാപ്പ് സാക്ഷിയുമായി വെച്ചിരിക്കുന്നു അതായത് നമ്മുടെ സൂരജ് എന്തായാലും പ്രതിയാണ് നമ്മുടെ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് മറ്റന്നാളത്തെ വിധിക്ക് വേണ്ടിയാണ് എന്താവുമെന്ന് പ്രോസിക്യൂഷൻ വരെ വാദിക്കുന്നത് വധശിക്ഷ വേണമെന്നതാണ് പക്ഷേ പല മാനദണ്ഡങ്ങളും കാരണം അത് നടക്കില്ല എന്നുള്ളൊരിതുണ്ട് പക്ഷേ എന്നാലും ഒന്നോർക്കുക
ഇനിയും ഇതുപോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും വധശിക്ഷ നൽകാതിരുന്നാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. എന്തായാലും മറ്റന്നാൾ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്താണ് ഈ ഒരു കേസിൻ്റെ വിധി എന്നറിയാനായിട്ട്.